ഓട്ടൻ തുള്ളലിൻ്റെ അണിയറയിലാണ് നമ്മളിപ്പോഴുള്ളത് കണ്ണൂർ സെൻറ്റ് മൈക്കിൾസ് സ്കൂളാണ് വേദി അവിടെ ചമയങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ നൽകുകയാണ് കലാമണ്ഡലൻ കലാമണ്ഡലം മഹേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു ഭാഗത്ത് ചമയങ്ങളിടുന്നു മറുഭാഗത്ത് ഈ ആടയാഭരണങ്ങളൊക്കെ അണിയുകയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അണിയറയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നടത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇവർ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് ഏതായാലും കച്ച മുറുക്കിക്കഴിഞ്ഞു ഇനി മത്സരമാണ് കൂത്തുപറമ്പ് മലയാള കലാനിലയം അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുട്ടികളൊക്കെ ഏതാണ്ട് പതിമൂന്ന് കുട്ടികൾ ഈ മത്സരത്തിൽ ഓ പത്തൊൻപത് കുട്ടികൾ ഈ ഓട്ടൻതുള്ളൽ വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുന്നുണ്ട് സംസ്ഥാന കലോത്സവം കാഞ്ഞങ്ങാട്ട് നടക്കുമ്പോൾ ഇതിൽ നിരവധി കുട്ടികൾ അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഈ ഓട്ടൻതുള്ളൽ അതുപോലുള്ള ഈ കലാരൂപങ്ങളെ ഏറ്റവും ഭംഗിയായി അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങൾക്കും അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രമുഖ സ്ഥാനത്താണ് കലാമണ്ഡലം മഹേന്ദ്രൻ ഉള്ളത് ഈ മേഖലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു ഒരു വ്യക്തിത്വം എന്ന് മാത്രമേ നമുക്ക് കലാമണ്ഡലം മഹേന്ദ്രനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ തിരക്കിനിടയിലും ആദ്യം തന്നെ എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ് ഈ സംസ്ഥാന മേളയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ ഇത്തവണയും ഉണ്ടാകട്ടെ അവിടെ നിന്നും സമ്മാനങ്ങൾ നേടട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു അപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കലാനിലയത്തിൽ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് നമ്മളെ ഇവിടെ ഇന്ന് ഈ കൊല്ലം കലോത്സവത്തിന് പൊതുവെ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മളെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി യു പി വിഭാഗം മൊത്തം പത്തൊൻപത് കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുട്ടികൾ കലോത്സവ വേള വന്നാൽ അവരുടെ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പോൾ പിന്നെ നല്ല രീതിയിൽ എല്ലാവരുടെയും എല്ലാവരെയും ഒരേപോലെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു കർത്തവ്യം ആയിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നെ മത്സരം രംഗത്ത് ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വിലയിരുത്തപ്പെടും എന്നുള്ളത് അത് നമ്മളത്ര പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പോലും കഴിഞ്ഞ വർഷം ഉൾപ്പെടെ പത്ത് പേ പതിനാറ് വർഷമായി പതിനേഴ് വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ ഈ കുട്ടികളുടെയൊക്കെ ഒരു രീതി പഠിത്ത ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഭാവി ശോഭനാണോ ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവർ കലോത്സവം കേന്ദ്രീകരിച്ചാണ് പഠിക്കുന്നതെങ്കിൽ കൂടിയും തുടർന്ന് നേരത്തെ തന്നെ പഠിച്ചു വന്ന തുടർന്നു കുട്ടികൾ അവർ പിന്നെ അവസരം വന്നാൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമായ വസ്തുതയാണ് കൂടി തന്നെയാണ് ഒരു മത്സരം എന്നുള്ള രീതിയിൽ അതിനപ്പുറം ഇതൊരു ഒരു അന്യം കൊണ്ടിരിക്കുന്ന ഒരു കല ആ കലയെ ഒരു പ്രോത്സാഹന പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഇവരൊക്കെ പഠിക്കുന്നതും ഈ രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ ഇവരെ അയക്കുന്നതും തീർച്ചയായും നല്ല താല്പര്യത്തോടു കൂടിയാണ് രക്ഷാർത്താക്കൾ കലാനിലത്തിലേക്ക് അയക്കുന്നത് പഠിക്കാൻ ആ ചേരാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ കലോത്സവം എന്നുള്ള ഒരു ധാരണയിൽ അപ്പുറം ഒരു കല പഠിക്കുക എന്നുള്ള കൂടി തന്നെയാണ് പഠിക്കാൻ തുടങ്ങുന്നതും തുടരുന്നതും ഇപ്പം വലിയ ഒരു സാമ്പത്തിക ബാധ്യത അവല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് വലിയ സാമ്പത്തിക ബാധ്യത വേണ്ടി വരുന്നു ഇത്തരം കലാരൂപങ്ങൾ ഒരുക്കാനും അത് വേദിയിൽ അവതരിപ്പിക്കാനുമൊക്കെ അതൊരു പ്രശ്നം തന്നെയല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അടക്കം നേടുന്ന ഒരു പ്രശ്നം തന്നെ ആയിരിക്കില്ലേ അത് തീർച്ചയായും മറ്റുള്ള എല്ലാ മേഖലയും അഭിമുഖീകരിക്കുന്ന പ്രശ്നം പോലെ സാമ്പത്തികമായിട്ട് ഇപ്പം അതിൻ്റെ നീറ ചിലവും അതുപോലെ തന്നെ മറ്റുള്ള ഉപജീവനായിട്ട് പോകുന്ന ഇതിൻ്റെ പിന്നണിയിലുള്ള ആൾക്കാരുടെ ഉൾപ്പെടെയുള്ള ചിലവൊക്കെ പരിഗണിക്കുമ്പോൾ നല്ലൊരു ബാധിച്ച ചിലവ് വരും പക്ഷെ കലാനിലയം എന്നുള്ളൊരു സ്ഥാപനം മുന്നിട്ട് നിർത്തുന്ന അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സഹകരണം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം വലിയ ചെലവ് ചെലവുകളൊക്കെ കുറച്ച് നമുക്ക് പിന്നെ കുട്ടികളെ രംഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കലാമണ്ഡലം മഹേന്ദ്രൻ ഒരു പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ എത്ര വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു കലാമേഖലയിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം വർഷമായി തുള്ളൽ മേഖലയിൽ ശരിക്കും ഒരു പത്ത് ഇരുപത് വർഷം ആയി തുള്ളൽ മേഖലയിൽ സജീവമായിട്ട് സ്കൂൾ യുവജനോത്സവ വേദി കലോത്സവത്തിനൊന്നും ഞാൻ പങ്കെടുത്ത ആളല്ല ഞാൻ കേരള കലാമണ്ഡലത്തിൽ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ പോയ ആളാണ് കോഴ്സ് കോഴ്സവന് ശേഷം ഇത് കല കൂടുതലായിട്ട് ഗൗരവമായിട്ട് കാണാൻ തുടങ്ങി അതിന് ശേഷമാണ് കലോത്സവത്തിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരുക്കങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും പുരോഗമിക്കുന്നു ചമയങ്ങളിടുന്നു വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യതകൾ കൂടി വരുന്ന ഒരു മേഖലയാണിത് എങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എല്ലാ മേഖലയിലെയും കുട്ടികളെ സംസ്ഥാന കലോത്സവത്തിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് ഏറ്റെടുത്തുകൊണ്ട് ഈ കലയോട് കൂടുതൽ താൽപര്യത്തോടുകൂടി തന്നെ ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മലയാള കലാനിലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് സംസ്ഥാന മേളയിലും അധികവും എത്താറുള്ളത് ഏതായാലും ഇത് നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ഈ കുട്ടികളിൽ ഭൂരിഭാഗവും കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സംസ്ഥാന മേളയിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്